99% ചിന്തിക്കാത്തത് ചിന്തിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഭൂരിഭാഗം ആളുകളും സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? എന്താണ് അവരുടെ മനോഭാവം? അവർ ഉന്നത വിജയം കൈവരിച്ചവരാണോ? അവർ കഴിവിനൊത്ത് ഉയർന്നിട്ടുണ്ടോ? അപ്പോൾ ഈ ഭൂരിഭാഗത്തിനൊത്തൊഴുകിയാൽ നിങ്ങൾ വിജയിക്കുമോ? പരീക്ഷയിലെ വിജയമല്ല ഞാൻ പറയുന്നത്, ജീവിതത്തിലെ വിജയം. നിങ്ങൾക്ക് അവരെ പോലെ ജീവിച്ചാൽ മതിയോ? അതോ ചരിത്രത്തിൻ്റെ താളുകളിൽ പേർ എഴുതപ്പെടണമോ? എങ്കിൽ വരൂ, ബാക്കിയുള്ള 1% നോക്കൂ. അവർ തോറ്റവരായിരുന്നു, എന്നാൽ മരണപ്പെട്ടില്ല. ഉയർത്തെഴുന്നേറ്റവർ. അവർ തികഞ്ഞവരല്ല, എന്നാൽ കുറവുകളെ തിരിച്ചറിഞ്ഞവർ. വിട്ടുകൊടുക്കാതെ വിധിയോട് പൊരുതിയവർ. ഉന്നത ഗിരിശൃംഗങ്ങളേറിയവർ. ആശയങ്ങൾക്കു മീതെ സഞ്ചരിച്ചവർ. ലോകത്തെ മാറ്റിമറിച്ചവർ. അതുപോലെ ആവാൻ നിങ്ങൾക്ക് സാധാരണ ചിന്ത പോരാ, വലുതായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂർമ്മ ബുദ്ധിയെ ഇന്ധനമാക്കേണ്ടിയിരിക്കുന്നു. ബോധമണ്ഡലം വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. കഠിനമായവ കീഴ്പ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ ശക്തരായിരിക്കുവിൻ, വീണാലും എഴുന്നേൽക്കുവിൻ, പരാജയത്തിൽ നിന്ന് പഠിക്കുവിൻ, ശ്രദ്ധാപൂർവം മുന്നോട്ട് ചരിക്കുവിൻ, വികാരത്തെ തോൽപ്പിച്ച് വിചാരത്തോടെ നീങ്ങുവിൻ. നമുക്ക് ജയിക്കാം, അസാധാരണക്കാരാകാം.